ഹലോ, ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു പാത്രത്തിലേക്ക് ഒരു ലിറ്ററോളം പാലൊന്നൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുറുകിയെടുക്കാം. അതിലേക്കായിട്ട് നമ്മളൊരു മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കൂടെ ഒരു കാൽ കപ്പ് സാവൂനരിയും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് ഇതിനെ നല്ലോണം ഒന്ന് ഈ ഒരു പാലിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഇതിലേക്കായിട്ട് നമ്മളുടെ നല്ലോണം ചതച്ച ഏലക്ക ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലോണം ഇതേപോലെ തിളച്ച് വരുന്ന സമയത്ത് നമ്മളൊരു കാൽ കപ്പ് നല്ല റോസ്റ്റഡ് ആയിട്ടുള്ള സേമിയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിലേക്കായിട്ട് നമ്മളുടെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി ഉപ്പും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കഴിഞ്ഞിട്ടില്ല. കൂടെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച നമ്മളുടെ നേന്ത്രപ്പഴം കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്കായിട്ട് നമ്മളൊരു കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കൂടെ ഒരു സ്പൂണ് ഗീ കൂടി ഒന്ന് ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതോടുകൂടി നമ്മുടെ അടിപൊളിയായിട്ടുള്ള മുത്തുമണി പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പായസമാണ്. നിങ്ങൾ വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ. കൂടെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് അടിച്ച് പൊട്ടിച്ചേക്കേ. അപ്പോൾ കൂടുതൽ സിമ്പിൾ റെസിപ്പീസ് ആയിട്ട് ഉടനെ കാണാം. ടിൽ ദെൻ, ബൈ ഫ്രം അബീസ് കുക്ക്.